യും ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വാണിജ്യ ഇന്ന് ബജറ്റിനെ കാണുന്നത് അതേപോലെ വലിയ പ്രതീക്ഷയിലാണ് കേരളത്തിലെ ശബരിമലയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ സാധ്യത അതേപോലെ

ശബരിമലയ്ക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്നാണ് ആവശ്യം മോഡി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഏതാണ്ട് നൂറ് കോടി രൂപയോളമാണ് ശബരിമല വേണ്ടി സ്വദേശി ദർശൻ എന്നുള്ള പദ്ധതി പ്രകാരം അലോട്ട് ചെയ്തത് പതിനഞ്ച് കോടിയോളം രൂപ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഉള്ള ഭാഗത്ത് കല്ല് ഭാഗുന്നതിന് വേണ്ടി വിനിയോഗിച്ചു അതുപോലെ തന്നെ ശുചി ശുചിമുറികളും അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അഞ്ച് കോടി രൂപയും രൂപയും വിനിയോഗിച്ചു ബാക്കി ഏതാണ്ട് എൺപത് കോടിയും ലാബ്സാകുന്നൊരു കാഴ്ചയാണ് ഇത്തവണ അതേപോലെ തന്നെ നല്ലൊരു പ്രതിഷ്ഠയിക്കുന്ന ഒരു സമയമാണ് നല്ല രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള പദ്ധതികളും ഫണ്ടും ഒക്കെ തന്നെ ശബരിമലയ്ക്ക് വേണ്ടി അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ ശബരിമലയും പമ്പയും മാത്രമല്ല അതുപോലെ നമ്മുടെ ഇടത്താവളങ്ങളിലും ഇപ്പം തന്നെ പത്തനംതിട്ട ഇടത്താവളം ഇവിടെ വേണ്ട അയ്യപ്പന്മാർ വരുന്ന അയ്യപ്പന്മാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമോ അതുപോലെ തന്നെ വേണ്ട ബാത്റൂം സൗകര്യമൊക്കെ കുറവാണ് അപ്പം ഇതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇടത്താവളങ്ങൾ കൂടി ഈ ഒരു ബഡ്ജറ്റിൽ ഒരു ഫണ്ട് തുക മാറ്റിവയ്ക്കുന്നത് ഉത്തമമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ശബരിമല എന്നാൽ പമ്പയും നിലക്കലും സന്നിധാനവും മാത്രമല്ല ആ തിരിച്ചറിവാണ് വേണ്ടത് ഇടത്താവളങ്ങളിലും അടിസ്ഥാന സൗകര്യം അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ശബരിമല ഒരു സമ്പൂർണ്ണ പിൽഗ്രിം ഹബ്ബായി മാറുകയുള്ളൂ എനിക്കൊന്ന് മിക്കവാറും എല്ലാ മേഖലകളും നല്ല പ്രതീക്ഷയിലാണ്